too. എന്താ എന്തൊക്കെ സാധനം തലയില് വാരി തേച്ചിട്ടിരിക്കാണ്? എന്തൊക്കെ സാധനം? താളിയാട്ടാ, ചെമ്പരത്തിയുടെ ഇലയും പിന്നെ ചെമ്പരത്തിയുടെ പൂവൊക്കെ കൂട്ടി അരച്ച് പിഴിഞ്ഞെടുക്കുന്ന ലായിനി. ഇത് കേക്കുമ്പോ അച്ഛൻ ചെയ്താ വിചാരിക്കുന്നത്? ഞാൻ ചെയ്തല്ലേടാ, ചക്കര എനിക്ക് അങ്ങനെയുള്ള ഭ്രാന്തൊന്നുമില്ല. ചക്കര അരച്ചു കൊടുന്നു വലായി ചീച്ചു മാത്രം അതിന്റെ മുടി കൊഴിഞ്ഞു കണ്ടിട്ട്. അപ്പൊ അത് നന്നായി മുടിയിട്ട് എന്താ വരുമ്പോ അവൾ അരച്ചു കൊടുന്ന് തന്ന കാരണം ഞാൻ തലയിൽ തേച്ചു. അപ്പൊ അത് മൊത്തം ഒളിച്ചിറങ്ങിട്ടിരിക്കാൻ ഒളിച്ചിറങ്ങുന്നേ. ഞാൻ അത്ര നേരം ഒന്നും ഇരിക്കാറില്ല. അപ്പൊ പ്രതിയുടെ വീഡിയോ പിടിക്കാനുള്ള പ്ലാനിങ് തോന്നുന്നുണ്ട്. ഞാൻ കുളിക്കാൻ കയറിയതാ. കയ്യും പിടിച്ചത് ഇരിക്കലാണ് രസണ്ട്. കൊറേ മുടിയുള്ള കാരണം കൊറച്ചുനേരം തലയില് ഇത് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊടന്ന് ഇരിക്കിയതാണ്. അല്ലെങ്കിൽ ഞാൻ കുളിക്കേണ്ട സമയമായിരുന്നു. സാധാരണ കുളിക്കാറൊന്നുമില്ല. മറ്റേ പുത്തു പറച്ചവര് അതിന്റെ അവരൊക്കെ ഉണ്ടല്ലോ. ആയിക്കോട്ടെ, നല്ലതാണ്. ആഴ്ചയില് ഒരു ദിവസമൊക്കെ താളി തലയിൽ പറഞ്ഞു നല്ലതാണ്. എന്നിട്ടിങ്ങനെ ഉണ്ണിയാർച്ചന എന്തിരിക്കുക? ഇതെങ്ങനെ വീടിന്റെ ഉമ്മാർത്തൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ ഇവിടെ വീടിന് കണ്ണ് കിട്ടില്ല, അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ നമുക്ക് കിട്ടും. കുമ്മിടി തലയില് ചെമ്പരത്തിയുടെ പൂവും ചേർക്കണം. ആ കുട്ടി എല്ലാം ചെയ്യണത്. അപ്പൊ അത് കണ്ടപ്പോ അതിനോട് ധരിപ്പിച്ചു. അവള് ഇവിടെ വന്ന് ചോദിച്ചു താളി ഇറക്കിണ്ട് വേണോ ചോദിച്ചു. അന്ന് ഹൗസിംഗ് കിട്ടണതല്ലേ? അതെ, മലയാളികളുടെ പ്രത്യേകത. വെറുതെ കിട്ടുന്നാളെങ്കിലും അപ്പൊ എനിക്കും മോളത്തെ അച്ഛനും ഞങ്ങൾ രണ്ടാളും ഹൗസിന്റെ ആൾക്കാർ. ഞങ്ങക്ക് പണികളുടെ ആൾക്കും ഒരു പണിയില്ല, വീട്ടില് വെറുതെ ഇരിക്കുക. അയ്യോ, അത് കേട്ടതാണോ? ഇനി നിങ്ങളത് ചോദിച്ചാ അവള് വരില്ല. മതി പ്രതിക, തളർത്തി കഴിഞ്ഞുവെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. മേക്കപ്പ് ഇല്ലാത്ത അച്ഛനെ ഒന്ന് കാണിച്ചു കൊടുത്താ. കൊറേ മേക്കപ്പ് ഇല്ലാത്ത പിന്നെ അവര് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കോലത്തില് കണ്ടിട്ടില്ല. കുളിക്കാനടക്ക് ഞാൻ കുളിക്കാൻ പോവാ. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങളോട് കണ്ടുപറ കുളിക്കാൻ കേറിട്ട് ഞാൻ ഓഫ് ചെയ്യണല്ലോ. നാളെ പ്രതിയേട്ടം ജീവനോടുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛൻ എന്തായാലും എനിക്ക് കൊറേ പണി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളൊരു സേഫ്റ്റിക്ക് എടുത്തേക്കണത് നല്ലതല്ലേ? അതെ, പ്രതിയുടെ മേത്തൊക്കെ എണ്ണത്. അത് നീ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ മറ്റേ ഫേസ്ബുക്ക് മറ്റേ യൂട്യൂബിൽ നിന്നൊക്കെ ചാനൽ കണ്ടാക്കും. അതൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഇറങ്ങി അടുത്ത പരിപാടി തുടങ്ങി. നീ മൂന്ന് പാക്കറ്റ് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ച് ബേക്കറി ചിക്കൻ ഇതൊന്നും അച്ഛനോട് അധികം കഴിക്കരുത് പറഞ്ഞിരിക്കുന്നു. പ്രത്യേക രീതിയില് എടുക്കാം, കാണിച്ചു കൊടുക്ക എങ്ങനെ എടുക്കണം. കത്തി കൊണ്ട് കൊത്തിക്കല്ലേ? ഞാൻ ഉണ്ണി മോണെ മണ്ടക്ക് ഞാൻ എന്തായാലും ഞാൻ ആശാവില്ലേ ഇരുന്നിട്ട് ഇത് ഇടി ഇങ്ങനെ ഓൺ ആക്കി വെക്കിട്ടാ. എന്റെ ചായ കുടി കഴിഞ്ഞ സാധനങ്ങൾ കൊണ്ടുവരെ കൊണ്ടുപോണവരെ നിങ്ങൾ കുടിക്കണില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് എനിക്ക് വയറ്റില് മുഴയൊന്നും ഇല്ല. ഇതൊക്കെ തിന്ന് തെറ്റായിക്കോളൂ. ഇതോട് മര്യാദക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എന്താ വെച്ചാൽ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ബാക്കറി ഒഴിവാക്കണം, അതുപോലെ ഇതൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിരിക്കണം ചിക്കൻ. പക്ഷെ അവൾ എന്ത് പറഞ്ഞാലും കണ്ടോ ബേക്കറി നോക്കിയ ഒഴിവാക്കില്ല അല്ലേ പെണ്ണു. ഇതിപ്പോ എണ്ണ ദിവസം പല്ലാക്കാൻ പോവാണ്. എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് ഞാൻ കഴിക്കണതിന് മാത്രമേ കുഴപ്പമുള്ളൂ. നിങ്ങക്ക് ഇങ്ങനെ ആടിയിരുന്ന് ചവയ്ക്കല്ലേ? എന്താ
അതിന് തെറിച്ചു കൂടെ പൊന്നോ കൊറേ കട്ടുമ്പോട്ടുണ്ടല്ലോ നിങ്ങളെ എന്റെ സമയമാണ് നോക്കട്ടെ ചുന്തിരി അതിൻ്റെട്ടാ നമ്മൾ വീണ്ടും തട്ടിപ്പറിച്ച് മേടിച്ചു കുട്ടികളൊരു കഴിച്ചാൽ ഒരു സെക്കൻഡ് മാത്രമാണ് ഒഴിവാക്കിയത് അതെ താളി തേച്ച് കുളിച്ചിട്ട് മുടി നല്ല കറുപ്പ് നിറം തോന്നിക്കണ്ടേട്ടാ പിന്നെ ഇനി തുടങ്ങി കഴിഞ്ഞാ പിന്നെ നരച്ച മുടിയുള്ളവരൊക്കെ താളി തേച്ച് കുളിച്ചാന്നാണ് അച്ഛി പറയുന്നത് പിന്നെ എന്താ പറയാ ഇതുണങ്ങി കഴിഞ്ഞ മുടി നല്ല സ്മൂത്ത് ആയിരിക്കും വേണമെങ്കിൽ കൊറച്ച് ഏണ്ട ചപ്പറ തലയിൽ തേച്ചോ ഞാൻ ഇറച്ചു തരാം ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ തമ്മയ്ക്ക് പെണ്ണു പല്ല വെച്ചാ നമ്മളെ സമാനം ചെയ്യരുത് പറ്റില്ല വെച്ചാ ചെല്ലുവനോ പല്ല വെച്ചിട്ടോ ഏട്ടൻ പല്ല പോയിണ്ട് അമ്മ അപ്പിടി തിന്നാണ്ട് അച്ഛൻ നോക്കാം അമ്മ അമ്മ അപ്പിടി തിന്നാണ്ട് അച്ഛൻ നോക്കാം അടുക്കളയിൽ പല്ലേക്ക് നല്ല കുട്ടിയായിട്ട് വലിയ മടി ഒന്നും ഇല്ല കൊറച്ച് മടി എന്നൊന്ന് പുകഴ്ത്തി ഒന്ന് പറഞ്ഞ എന്ത് പഞ്ചായത്തില് മുഞ്ചു പൊരുത്തൊരു സുന്ദരിയോ മതിയാ അതൊക്കെ എന്താ അടുപ്പത്ത് വെച്ചിക്കണ് ഇങ്ങനെ അടുപ്പ തോര എന്ന് വെച്ചിട്ട് ഇങ്ങനെ പോരും പാത്രം വരെ കത്തിപ്പോയില്ല പൊന്നോ പാലിന്റെ ആവശ്യപ്പെട്ട് മിക്സിയുടെ മുകളിൽ അടപ്പ് അടപ്പറക്കാണ്ട് ഓണാക്കി വെച്ച് പോയിട്ട് അടുക്കള മൊത്തം തെറിച്ചു അത് കത്തിച്ചത് ഇതുപോലെ തന്നെ എന്താ അടുപ്പത്ത് വെച്ച് പോയിട്ട് പാത്രം കത്തിയിട്ട് റൂം മൊത്തം കരിയായി പിന്നെന്താ കത്തിച്ച് കത്തിച്ചിട്ടൊന്നുമില്ല കഞ്ഞി തിളച്ചു പോയതാ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഇൻസ്റ്റയിൽ നമുക്ക് ചെറിയ ചെറിയ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം എല്ലാവരും അതിലും ഞങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം പ്രദീപ് ഡോട്ട് പാട്ടത്തിൽ ഡോട്ട് 12 എന്നാണ് നമുക്ക് പ്രതിയുടെ അതിലെ ഐ ഡി നമ്പർ അതിൽ നമ്മുടെ പേരാക്കാൻ പറ്റുന്നില്ല എങ്ങനെ മാറ്റാൻ നമുക്ക് അറിയുന്നില്ല.